ഹലോ അസ്ലാം വലൈക്കും അപ്പൊ ഇതാ ഇന്ന് ബട്ടർ സ്കോച്ച് സോസും അതുപോലെ ക്യാരമേലേസ് നടും നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ആക്കര നോക്കാം അപ്പൊ ഇത് ഞാൻ കേക്കൊരു വീഡിയോയിൽ കാട്ടിട്ടുണ്ടെ അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് നക്കിപ്പോ ഇത് കേക്ക് ആക്കുകിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിങ് ആർക്കെങ്കിലും വേഗം വേഗം നോക്കല്ലേ അപ്പൊ അത് കൊണ്ടിട്ട് അപ്പൊ കൊറേ ആളെല്ലാം ഇത് കാരമൽ ഷുഗർ ക്യാരമേൽ ആക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പണില്ല സരിയായിട്ട് പണിയില്ല കുറെ ആൾ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതെല്ലാം കറക്റ്റ് ആയിട്ട് ചൊല്ലേ അങ്ങനെ ആക്കിയിട്ട് എടുക്കേണ്ടിട്ട് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് സ്കിപ്പാക്കാൻ നോക്കൂ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടം

ഒരു മീഡിയം തീ അത്ര വെച്ചിട്ട് നിങ്ങൾ ഇത് ക്യാരമിലാക്കിയിട്ടും കയത്ത് പിന്നെ അതേപോലെ ഞങ്ങൾ ഷുഗർ ഇട്ടിട്ട് മെൽറ്റ് ആവുക മുന്നിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ കയ്യിലിട്ടിട്ട് മിക്സ് ആക്കുകയും തീരാം അപ്പമേ ഞങ്ങൾ മിക്സ് ആക്കരാൻ കണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അത് ഇതിങ്ങനെ പൊടി പൊടി ഗട്ടി കട്ടി കട്ടിയായിട്ട് ഈ കൽക്കണ്ടി പോലെ ആവും അപ്പം അങ്ങനെ കൽക്കണ്ടി പോലെ ആയിട്ട് അത് പിന്നെ മെൽറ്റ് ആയിട്ട് ക്യാരമേലായിട്ട് പറകും ചുമ കസ്റ്റംവിടും ചുമ ടൈം എടുക്കരുത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഷുഗർ ഇട്ടിട്ട് അപ്പമേ കയ്യിലിട്ട് തീരാം ചന്ത ഇത് മെൽറ്റ് ആയിട്ട് പണ്ട് അല്ല ചന്ത മെൽറ്റ് ആയിട്ട് പണ്ട് ചന്ത ലൂസായിട്ട് പണ്ട് അങ്ങനെ മെൽറ്റ് ആയിട്ട് വന്നതിൽ പിന്നേ ഞങ്ങൾ ഇത് ിക്സ് ആക്കി എടുക്കുന്നു സൈഡിലെല്ലാം നിങ്ങൾ കാണാ ഇങ്ങനെ ചന്ത മെൽറ്റ് ആയിട്ട് ഇപ്പൊ ഇതിന്റെ അടിഭാഗത്തിലെല്ലാം ചന്ത ലൂസ് ആയിരുന്നു മെൽറ്റ് ആയോണ്ട് വന്നത് അതിൽ പിന്നെ നിങ്ങൾ സ്പൂണോ കൈയിലിട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിത്ത് അപ്പൊ തീയപ്പം ഞങ്ങൾ ചുമക്കൊരുടിയാക്കിട്ട് പെയ്ക്കും തീരാ അതേപോലെ തീ ജോറാക്കിയിട്ടും പെയ്ക്കും തീരാ മീഡിയം തീല് അത്രമേയാവും അപ്പൊ ഇത് നല്ലൊരു കളർ ആക്കിയിട്ട് എടുക്കും നല്ലൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം അപ്പൊ നല്ല ഗോൾഡ് കളർ പിന്നെ ഞങ്ങൾ ഇത് തീ ഇത് കൂട്ടി പോയിക്കോത്തരാം പിന്നെ നിങ്ങൾ തീ ചെറിയ വെച്ച് അങ്ങനത്തെ അതെല്ലാം നിങ്ങൾ ഇപ്പൊ ഫസ്റ്റ് തീ കൂട്ടിയിട്ട് വയ്ക്കണം കണ്ടെങ്കിൽ ഇത് കറി കറിഞ്ഞെങ്കിൽ ഇത് കയ്പാവിടും കാരമേൽ കയ്പ്പിവിടും കൈപ്പ് ടേസ്റ്റായി അപ്പൊ നിങ്ങൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ചുമ തരിച്ചെടുതല്ല ചെന്നപോലെ മീഡിയം തീയിൽ വെച്ചിട്ട് ഇങ്ങനെ കാരമേലാക്കിയിട്ട് എടുക്കണം അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലേ ഷുഗർ ഇല്ലാതെ മെൽറ്റ് ആയോണ്ട് വന്നിട്ട് തെല്ലുണ്ട് ഒരു സൈഡിൽ അപ്പൊ ഇതെല്ലാം മെൽറ്റ് പിന്നെ ഇനിയിപ്പൊ ഞങ്ങൾ ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത് ഇങ്ങനത്തെ അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക്

അല്ലെങ്കിൽ തന്നെ ഇത്ര മാത്രം ഇട്ടു അങ്ങനെ മാവ അതൊരു ഒട്ടിക്ക് തെല്ല് ടേസ്റ്റ് വേണമെങ്കിൽ അത്ര ഉപ്പു അപ്പം ഇത് നിങ്ങൾ അൺസാൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാനൂടെ ഉപ്പ് ഇട്ടേറെ സാൾട്ടഡ് ബട്ടറുണ്ടെങ്കിൽ ഞങ്ങൾ ഉപ്പിടൊന്നിട്ടില്ല അതിൽക്കറല്ലേ അപ്പം ഈ ബട്ടർ ഒന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക ബട്ടർ മെൽറ്റ് ആയാലും പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ക്രീം ബീത്തി കൊടുക്കണം അപ്പം ക്രീം വീത്തുമ്പോൾ ഞങ്ങൾക്ക് തീ ലോ ഫ്ലെയിമിൽ ബേക്കറിങ്ങ് ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ഓഫ് ആക്കി ഓഫ് ആക്കാം ഞാനെപ്പോഴും തീ ഓഫ് ആക്കിയിട്ട് ഞാൻ ക്രീം ബീത്തി കൊടുക്കരുടെ അപ്പം ഇതിപ്പോൾ ബട്ടർ എല്ലാം മെൽറ്റ് ആയിട്ട് വന്നതല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇത് ഓഫ് ആക്കെ അല്ലെങ്കിൽ ചെറിയ തീയിൽ ബേക്കറിങ്ങ് അങ്ങനെ മാവോ അപ്പം ഇത് ഞാനിപ്പോൾ ഓഫ് ആക്കിറേ ഇനി ഇപ്പം നിങ്ങൾ ക്രീം ബീത്തു കൊടുക്കുക ഒരു കപ്പ് നിങ്ങൾ ഷുഗർ എടുത്തല്ലേ അതേ കപ്പിൽ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീത്തി കൊടുക്കുക അപ്പൊ ഈ വിപ്പിംഗ് ക്രീമിന്റെ ബദൽ നിങ്ങൾ ഫ്രഷ് ക്രീം ബീത്തിരും ആവും അതിൽ പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസ് അതും വീത്തിട്ട് നിങ്ങൾ ഇനിയിപ്പോ ഞാൻ സ്റ്റവ് ഓഫ് ആക്കി ഓൺ ആക്കി കൊടുത്തറേ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് നിങ്ങൾ ഇതൊന്ന് മെൽറ്റ് ആയി ഇതാക്കിയിട്ടെടുക്കണോ മിക്സ് ആക്കിയിട്ട് എടുക്കണു അപ്പം ഇത് ഫസ്റ്റ് ഇതാ കണ്ടല്ലേ ഇങ്ങനെ ഗട്ടിയാവും ആകും അങ്ങ് ക്രീം വീട്ടിയപ്പോൾ നല്ല ഗെട്ടിയാവും പിന്നെ മെൽറ്റ് ആയിട്ട് പറയുമ്പോൾ ലൂസായിട്ട് ആയിട്ട് പണ്ട് അപ്പോൾ ഈ പിന്നെ ഇത് വിപ്പിംഗ് ക്രീമിലാക്കുമ്പോഴത്തേ ബീറ്റ് അപ്പം ഇത് ഒന്ന് ഫസ്റ്റൊക്കെ നല്ല ലൂസായിട്ട് പണ്ട് ഇങ്ങനെ ലൂസായിട്ട് തണ്ണിപ്പോലായിട്ടിരിക്കരു പിന്നത് പോലെ ആവിടും പിന്നെ അതിങ്ങനെ മെൽറ്റ് ഞങ്ങൾ ഇതിങ്ങനെ മിക്സ് ആക്കിയ ആക്കിയപ്പോലേ പിന്നെ അത് കട്ടിയായിട്ട് പണ്ട് അപ്പോൾ ചുമ കട്ടിയാക്കണ്ട കാ കാട്ടറെ കറക്റ്റായിട്ട് എത്ര കട്ടിയാക്കിയിട്ട് എടുക്കണുട്ടു അപ്പോൾ ഇത് നല്ല ഫസ്റ്റ് ഒന്ന് നല്ല മെൽറ്റ് ആക്കിയിട്ട് എടുക്കണിത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചുമ തീ കൂട്ടിയിട്ട് കൊടുക്കണ്ട തീ ചോറാക്കിട്ട് ബേക്കണ്ട ഒന്ന് മെൽറ്റ് നല്ല മെൽറ്റ് ആ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ ഇത് തന്നി പോലെ ആയത് ഇപ്പൊ തന്നെ പോലെയായത് ഇതെല്ലാം മെൽറ്റ് ആയിട്ട് പറമ്പോ കറക്റ്റായിട്ട് വേണ്ടത് അപ്പൊ ഇതാ ഇത് തെല്ല് ഇത് മെൽറ്റ് ആയിട്ട് വന്നത് തെല്ല് ഗട്ടി ആയിട്ട് വന്നത് ഞങ്ങൾ ഫസ്റ്റ് ഉള്ള പോലെ ആ തന്നി പോലെയല്ല തെല്ല് ഗട്ടിയായിട്ട് വന്നത് ചുമ ഇത് ഗട്ടിയാക്കണ്ട ഇനി ഇപ്പൊ ഞാൻ ഓഫ് ആക്കരുത് കണ്ടല്ലേ ഇങ്ങനെ ഈ ഒരു അന്താജിൽ നിങ്ങൾക്ക് ഇത്ര ഗട്ടിയിൽ മയ്യാവും ഇനി ഇപ്പൊ ഇത് ഈ ഗട്ടിയിലെടുത്തെങ്ക കുറെനാരക്കാലിയാവുമ്പോൾ അത് നല്ല ഗെട്ടി തിക്കായിട്ട് പണ്ട് ഗെട്ടിയായിട്ട് ഈ ഒരു ഇത്ര ലൂസിലെടുത്തെങ്കിലും കുറേനാരക്കാലിയാകുമ്പോൾ നല്ല ഗട്ടിയായിട്ട് പണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇതാ ഒരു പാത്രത്തിൽ വിത്തി കൊടുക്കരുത് അപ്പൊ ഇതിനൊക്കെ ഇന്ത്യക്ക് കേക്കാക്കുമല്ല നാലയ്ക്ക് കേക്ക് ആക്കും ഇന്ത്യ റെഡിയാക്കി ബേക്കരുത് അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ ബേക്കില്ല പറുത്തേ ബേക്കറി ഇങ്ങനെ മൂടി വെച്ചെങ്ങിയിട്ട് അപ്പൊ നാലകെ എടുക്കുമ്പോൾ ഇത് ഇതിപ്പോ ഇത് പിറ്റാണ്ട് കാത്തേക്കും നല്ല കളറും പണ്ട് നല്ല ഡാർക്കായിട്ട് പേ നല്ല കളർ പണ്ട് അതേപോലെ നല്ല ഗട്ടിയായിട്ട് എക്കരുത് ഞങ്ങൾ പിറ്റാണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ നേരം കളിയുമ്പോൾ നല്ല ഗെറ്റിയായിട്ട് പണ്ട് അങ്ങനെ നിങ്ങൾ നല്ല ചുമ ഗട്ടിയാവിടും കണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ഉണ്ടെങ്കിൽ ഇതിപ്പോ ഈ ഒരു ഇതിൽ എടുത്തിപ്പ നാലകിനൊക്കെ കേക്ക് ആക്കുമ്പോൾ ഇത് നല്ല ഗട്ടിയായിട്ട് പണ്ട് അപ്പൊ ഒന്ന് ൂടാക്കിയും കഴിത്ത് തെല്ല് ചൂട് തട്ടവുമേ ലൂസായിട്ട് വണ്ടി മെൽത്ത് ആടും അപ്പൊ നിങ്ങൾക്ക് എത്ര കട്ടി ബീന ഇപ്പൊ കേക്ക് ഡ്രിപ്പ് ആക്കുക പിന്നെ മേൽഗ് ബീത്തുക അങ്ങനെയെല്ലാം എത്ര കട്ടി ബീന കൊണ്ടാവൂടല്ലേ അത്ര കട്ടിയിലോ ഒന്ന് ലൂസാക്കിയും കഴിത്ത് ഇനി ഇപ്പൊ ഒരു സമയം ചുമ കട്ടി ആവിടും ലൂസ് ആവില്ല എനിക്ക് കഴിഞ്ഞാൽ ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ പാല ബീത്തിട്ട് ലൂസ് ആക്കി കഴിത്തും കറക്റ്റ് ഇത് കിട്ടി ഷുഗർ അതുപോലെ ഇത് പിന്നെ വിപ്പിംഗ് ക്രീം എല്ലാം കറക്റ്റ് ആൾത്തത്തില് എടുത്തരാക്ക് എക്സ്ട്രാ എന്തോ ബീത്തൊന്നും ആവില്ല ഒരു സമയം നിങ്ങൾ വീണുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ കമ്മിറ്റാക്കി കേൾക്കറോ അത് അവർ

അപ്പൊ പൊടിയാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സണ്ണ ചുമൂൽ പോലെ പൊടിയാക്കണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്ത് ഇങ്ങോട്ട് ചിലതിൽ ഇപ്പം തെല്ല് ജാസ്തി പൊടി ആയെങ്കിലും ബലി ബിസയല്ല നിങ്ങൾ ചെണ്ടാമത് ഇത് ക്യാരമിൽ ആക്കിയിട്ടോ ചെണ്ടാമത് പൊടിയാക്കും കൊണ്ടോ അപ്പൊ അതവിടെയൊക്കെ അപ്പൊ ഇത് പിന്നെ ഫസ്റ്റ് ക്യാരമേൽ ആക്കിയ പോലെ നിങ്ങൾ അതിൽ ചെന്ന പോലെ ഇതും ഞങ്ങൾ ക്യാരമേൽ ആക്കിയിട്ട് എടുത്തേക്കിട്ട് ഫസ്റ്റ് ചെന്നല്ലേ അതേപോലെ നിങ്ങൾ ഈ ക്യാരമലും അങ്ങനെ ആക്കിയിട്ട് എടുത്തും കിട്ടു അരക്കപ്പ് ഷുഗർ അരക്കപ്പ് നട്ട്സ് ജണ്ടും സെയിം അലോയിൽ ആളുത്തത്തിൽ നിങ്ങൾ എടുത്തും കയത്ത് അപ്പൊ ഇത് നട്ട്സ് നിങ്ങൾക്ക് മൂന്ന് ടൈപ്പ് നട്ട്സ് ഇടൊന്നിട്ടില്ല നിങ്ങൾ എന്തോ ഇല്ല എന്ന് കഴിഞ്ഞാൽ നിലക്കരലേക്കറ നിലക്കരലാ മാത്രമേ ഉണ്ടെങ്കിൽ മയംയാൂടുക അല്ലെങ്കിൽ ബദാം മാത്രം ഉണ്ടെങ്കിൽ അതും മയം ആടും പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ആയിട്ട് എടുക്കരുത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് എടുത്തിടുക അപ്പൊ ഇതാ ഇതുപോലെ നല്ല കളർ ഇങ്ങനെയായിട്ട് പണ്ടല്ലേ ഇങ്ങനെ നല്ല ഗോൾഡൻ കളർ

രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ര ഇട്ട് കൊടുക്കുക ജാസ്തിട്ടെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റിടാണ് ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ അത്ര ഇട്ട് അപ്പോൾ വിത്ത് ബട്ടർ ഒന്ന് നല്ല മെൽറ്റ് ആയിട്ട് വരട്ടെ അതൊരു ഒട്ടിക്ക് ഇതില് ടേസ്റ്റിക്ക് വേണം അത്ര ഉപ്പ് ഞങ്ങൾ ചെന്നപോലെ സാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ ഉപ്പ് വീനൂട്ടില്ല പിന്നെ ചില നട്ട്സ് എല്ലാം ഞങ്ങൾ ഇപ്പം കടലിൽ നില കടലെടുക്കുക ഉപ്പില്ല നില കടലൊക്കെ കിട്ടറല്ലേ അപ്പൊ അങ്ങനെ അത് ഉണ്ടും കണ്ടെങ്കിൽ ഉപ്പുണ്ടെന്ന് കണ്ടെങ്കിൽ ബീനുണ്ടല്ല നോക്കിയിട്ട് ബീന മാത്രം അപ്പോൾ വിത്ത് ബട്ടർ മെൽറ്റ് ആയിട്ട് വന്നാൽ പിന്നെ ഇത് പൊടിച്ച് വെച്ച നട്ട്സ് ഉണ്ടല്ലേ അത് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതിൽ നല്ല മിക്സ് ആയിട്ട് അപ്പൊ ഇതിനെ പൊടിക്കാനും ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് എടുക്കാം ഞങ്ങൾ ഇപ്പൊ ഈ ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള ബദാമോ അതുപോലെ കാശുവെല്ലാം ഫുൾ ആയിട്ട് ഇട്ടിട്ട് ആക്കറിങ്ങ് അതെക്കാട്ടി നല്ല അവിടെ ഇങ്ങനെ പൊടിച്ചിട്ടാക്കുമ്പോൾ ഞങ്ങൾ പൊടിച്ചിട്ടിടുമ്പേ നല്ല അവിടെ ചെന്നിങ്ങനെ ഫുൾ ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അത് ചെണ്ടാമത് പൊടിക്കുമ്പോൾ അത് ഉൾഗത്തുകൾ ക്യാരമേൽ തട്ടാത്ത പോലെ ആക്കരുത് അപ്പൊ അത് അത്ര ടേസ്റ്റ് ആവുള്ളൂ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഇതാക്കുമ്പോൾ ക്യാമൽ ഇഡ്സ് നട്ട്സ് ആക്കുമ്പോൾ അത് നല്ല ടേസ്റ്റി ആവും അപ്പൊ നിങ്ങൾ ഞാനിപ്പോൾ ഇതേപോലെ ആക്കരുത് പൊടിച്ചിട്ടാക്കിയിട്ടേ ഞാനാക്കൊിക്കാനാക്കരുതെ കാട്ടി ഇങ്ങനെയും നല്ലത് അവിടെ അപ്പോൾ ഇതാ നല്ല മിക്സ് ആക്കി എടുത്തല്ലേ ഇനിയിപ്പം ഞങ്ങൾ ഓയിൽ തോത്തിട്ട് റെഡിയാക്കി വെച്ച പ്ലേറ്റിക്ക് ഇതാ ബീത്തി കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഫുൾ ഒന്ന് ഇങ്ങനെ അകാലത്തിലൊന്നാക്കി കൊടുക്കുക പക്ഷെ ഇത് വേഗ ഗട്ടിയായിട്ട് പണ്ട് വേഗ വേഗമാക്കും ഇപ്പം എടുത്തപ്പമേ നിങ്ങൾ ഇത് ചൂടോടമേ ഇട്ടിടെ വേഗം വേഗം പരത്തിട്ട് എടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിലല്ല നല്ല ഗട്ടിയായിട്ട് പണ്ട് നോക്കൂറ് നിങ്ങൾ എത്ര ടൈം എടുക്കുന്നുണ്ട് സമ്മാനം ടൈം എടുക്കില്ല ഒരു പത്ത് ഇരുപത് മിനിറ്റിലല്ലാം ഞങ്ങൾ ഇത് നല്ല ഗട്ടിയായിട്ട് പണ്ട് അപ്പോൾ അതോടൊക്കെ ഇട്ട് ചൂട് തന്നെ ആയിട്ട് അപ്പോൾ ഇതാ ഇതികൂടെ ഗട്ടിയായിട്ട് വന്നത് ഇനിയിപ്പം ഞങ്ങൾ ഇതെടുത്തിട്ട് ഒന്ന് പൊടിയാക്കി എടുക്കുക ബേഗണ്ടിട്ട് നിങ്ങൾ ഇപ്പം അത് പ്ലേറ്റിക്ക് ഓയിൽ തോത്തിയിട്ടാക്കരു അപ്പം അതൊന്നും വേഗം കിട്ടരുത് അപ്പം ഇതൊന്നും ഇങ്ങനെ കട്ടാക്കിട്ട് പീസ് ആക്കിട്ട് ഒരു കവർ കിട്ടിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് പൊടിയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് ചുമ ഇങ്ങനെ പോലെ പൊടിയാക്കണം കാട്ടെ ഒന്ന് ക്രഷ് ആക്കി എടുക്കരുല്ലേ അതുപോലെ അപ്പം ഇത് ഇങ്ങനെ മേ തിന്നോക്കും നല്ല ടേസ്റ്റി ആയിട്ടു ഞങ്ങൾ ഇപ്പം മക്ക കള്ള കൊടുത്ത് ഞങ്ങൾ ഇപ്പം ചിലപ്പോൾ കേക്ക് കയറി നോക്കിക്കല്ല അത്ര ടേസ്റ്റി ആയിട്ടിരിക്കണം മക്ക തിങ്ങ് പൊടില്ല പിന്നെ അങ്ങനെ തിണ്ടെങ്ങ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തേല് ഇങ്ങനെ ബാ കി കിട്ടിയെങ്കിൽ പിന്നെ അത് തിണ്ടോണ്ടിരിക്കണം അത്ര ടേസ്റ്റി ആയിട്ട് ബ് ിലേറ്റഡ് ആക്കറല്ലേ അപ്പൊ അത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് ഈ സോസ് ആയെങ്കിലും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടും അപ്പൊ ഇത് ഇത് ഇതുപോലെ ഒന്ന് പൊടിയാക്കിട്ട് എടുക്കാറ് ചുമ്പം ദൂൽ പോലെ പൊടിയാക്കൊന്ന് ക്രഷാക്കിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പൊടിയാക്കിയിട്ട് എടുത്തും കഴിഞ്ഞു ചുമ വലിയ വലിയ പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒപ്പൊന്ന് പൊടിയാക്കിട്ട് എടുത്തും കഴിത്ത് അപ്പൊ ഇതങ്ങനെ കെരമിലേസ് നട്ട്സും കൂടെ റെഡി ആയിട്ട് അതുപോലെ സോസും കൂടെ റെഡി ആയിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയാറല്ലേ